ദൈവത്തിന്റെ ദിവ്യ പദ്ധതിക്ക് ഇതിനകത്തും വഴി ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പ്രാരംഭ സമയം എന്റെ വ്യക്തിപരമായ ഒരു അനുഭവം പങ്കുവയ്ക്കുവാനായി താല്പര്യപ്പെടുകയാണ്. ഇത്തരം പ്രോഗ്രാമുകൾ മൊബൈൽ ഫോണിലൂടെയും ലാപ്ടോപ്പിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും ദീർഘനേരം കണ്ടിരുന്ന് ആസ്വാദ്യതയോടെ പങ്കെടുക്കുക, കേൾവിക്ഷമതയോടെ പങ്കെടുക്കുക എന്നുള്ളത് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാം എങ്കിൽ തന്നെയും ഇത് മുഖാന്തരം ദൈവത്തിന്റെ ആത്മാവ് പല മേഖലകളെയും സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. മാറ്റം എന്ന വിഷയം എല്ലാ മേഖലകൾക്കും ബാധകമാണ്. ലോകചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യക്കുരുതി ഉണ്ടായത് രണ്ടാം ലോക മഹായുദ്ധത്തിലാണ്. ആ രാജ്യത്ത് ജർമ്മനിയിൽ ജപ്പാനിൽ ഒക്കെ സംഭവിച്ച ദുരന്തങ്ങൾ നമുക്കറിയാം. 70% വീടുകളും ആ മേഖലയിൽ തകർക്കപ്പെട്ടു. 550 ലക്ഷം ആളുകൾ മരിച്ചു മാറി. ഇതോടെ മുഴുവൻ അധ്യായവും അവസാനിച്ചു. ഇനിയും പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല എന്ന് പറഞ്ഞവരുടെ നടുവിൽ ചരിത്രം മറ്റൊരു ദിശയിലേക്ക് തിരിയുകയായിരുന്നു. ഞാൻ ഇന്നേക്ക ചില ദിവസങ്ങൾക്ക് പുറകിൽ ഒരു ടൗണിൽ മറ്റു ചില ആവശ്യങ്ങൾക്കായി നിൽക്കുന്ന സമയം എന്റെ അടുക്കലേക്ക് ഒരു സഹോദരൻ ഒരു ബൈക്കിൽ വന്ന് എന്നെ കയ്യിൽ പിടിച്ച് ഒരു വശത്തേക്ക് മാറ്റി നിർത്തിയിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്ററെ, ഭാര്യയെയും കൊന്ന് ഞാനും ആത്മഹത്യ ചെയ്യത്തക്ക വിധം കഴിഞ്ഞ രാത്രിയിൽ എങ്ങനെ അത് നിർവഹിക്കണം എന്നറിയാൻ രാത്രി 2 മണിയായപ്പോൾ ഞാൻ കട്ടിലിൽ ഉറങ്ങാതെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് കിടക്കുകയായിരുന്നു. അത്രമാത്രം ഗുരുതരമായൊരു പ്രതിസന്ധിയിലൂടെ ഞങ്ങളുടെ കുടുംബം കടന്നുപോയി. എന്നിട്ട് പറഞ്ഞു, ആ സമയം മൊബൈൽ ഫോണിൽ തിരിച്ചു പോകുമ്പോ ഒരു പ്രസംഗത്തിന്റെ ഭാഗം കേട്ടു. അത് ഹൃദയത്തെ വല്ലാതെ ഉലച്ചു. ആ വചനത്തിന്റെ മുൻപിൽ ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ കട്ടിലിന്റെ അടുക്കൽ മുട്ടുകുത്തി എന്റെ പാപം കർത്തൃസന്നിധിയിൽ ഏറ്റുപറഞ്ഞു. എന്റെ ഭാര്യ കിടക്കുന്ന ബെഡ്റൂമിലെത്തി അവളുടെ കാലിൽ പിടിച്ച് ക്ഷമ ചോദിച്ചു. ആ വചനം ആ പ്ലാറ്റ്ഫോമിലൂടെ കേൾക്കാൻ ഒരവസരം ഉണ്ടാകാതിരുന്നിരുന്നെങ്കിൽ 2 ശവങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ കാണാൻ കഴിയുമായിരുന്നു. ആ അനർത്ഥത്തിൽ നിന്ന് വിടുവിച്ചത് ആ വചനമാണ്. ഞാൻ പറയട്ടെ, അപകടകരമായ പ്രതിസന്ധികൾക്ക് നടുവിൽ സാധ്യതകൾ ഒന്നുമില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ഉൾവലിഞ്ഞ ജീവിതത്തെ പുറകോട്ട് മാറ്റത്തക്ക വിധത്തിൽ പലരും നിർബന്ധിക്കുമ്പോൾ ഉള്ള സാധ്യതകളെ ഉപയോഗിച്ചുകൊണ്ട് തിരുവൻപാടി സെൻട്രൽ കൺവെൻഷൻ ഇത്രയും കണക്ഷനുകളോടുകൂടെ മനോഹരമായി പ്ലാൻ ചെയ്യത്തക്ക വിധം കർത്താവിന്റെ ദാസനും സഹപ്രവർത്തകർക്കും ദൈവം നൽകിയ ദിശാബോധത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ കഴിഞ്ഞ ദിവസം റാന്നി ഡിസ്ട്രിക്ട് കൺവെൻഷൻ ഇതുപോലെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മെസ്സേജുകൾക്കിടയിൽ ബോംബെയിൽ ഒരു ഹോട്ടലിൽ ജോലി ചെയ്ത ഒരു അക്രൈസ്തവനായ സഹോദരൻ തന്റെ ഹോട്ടൽ പണിക്കിടയിൽ ആ സന്ദേശം കേൾക്കാനിടയായിട്ട് ജീവിതത്തെ കർത്തൃസന്നിധിയിൽ സമർപ്പിച്ചു എന്ന് പറഞ്ഞ് ടെലിഫോണിലൂടെ വിവരം വിളിച്ചു പറഞ്ഞ സമയം, ഞാൻ പറയട്ടെ, പൊതു ഗ്രൗണ്ടിൽ നടത്തുന്ന യോഗങ്ങളെക്കാൾ കൂടുതൽ പലരെയും സ്പർശിക്കത്തക്ക വിധം ഈ ദൈവശബ്ദത്തിന് മാറ്റൊലിക്ക് ശക്തിയുണ്ട്. ഇതിന്റെ പുറകിൽ മഹാദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട്. ധൈര്യമായി ലക്ഷ്യബോധത്തോടെ മുൻപോട്ട് നീങ്ങാൻ ദൈവം കർത്തൃദാസനും സഹപ്രവർത്തകർക്കും കരുത്തു പകരട്ടെ. അതെ, തിരുവമ്പാടി സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനമിട്ടവൻ ദൈവമാണെങ്കിൽ പണി പൂർത്തിയാക്കാതെ അവിടുത്തെ കരം പിൻവലിക്കയില്ല.
ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ച് ആമുഖത്തിൽ പറയുന്നു, തിരുവൻപാടി സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് ശൂന്യതയിൽ തുടക്കം കുറിക്കുവാൻ ചില പ്രിയപ്പെട്ടവരുടെ കരങ്ങളെ ഉപയോഗിച്ചവൻ ദൈവമാണെങ്കിൽ പണി പൂർത്തിയാക്കാതെ അവിടുത്തെ കരം പിൻവലിക്കയില്ല. ആയതുകൊണ്ട് ധൈര്യത്തോടെ മുൻപോട്ട് നീങ്ങുക. ഈ മാറ്റത്തിന് നടുവിലും പുത്തൻ സാധ്യതകളെ ഉപയോഗിച്ച് സുവിശേഷ പ്രഘോഷണത്തിൽ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുന്ന കർത്തൃദാസനും സഹപ്രവർത്തകർക്കും എന്റെ ഭാവങ്ങൾ അറിയിക്കുന്നു. ദൈവം പ്രിയപ്പെട്ടവരെ ധാരാളമായി മാനിക്കട്ടെ. ഇന്ന് രാത്രി തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ സ്വാഗതം ചെയ്യുകയാണ്. തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം ഈ രാത്രിയിലത്തെ വചനധ്യാനത്തിന് ആധാരമായി നിങ്ങളുടെ മുൻപിൽ വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു സന്ദേശം പങ്കുവയ്ക്കുവാനായി താല്പര്യപ്പെടുന്നു. നമുക്ക് വെളിപ്പാട് പുസ്തകം 1:18 വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. ഈ സൂം പ്ലാറ്റ്ഫോമിൽ പ്രിയപ്പെട്ടവർ ആരെങ്കിലും അത് ഒന്ന് വായിച്ച് സഹായിക്കും എന്ന് പ്രത്യേക താല്പര്യപ്പെടുന്നു. പ്രാർത്ഥനയോടുകൂടെ നാം ശ്രദ്ധിക്കണം. നമ്മുടെ ആത്മീയ ശുശ്രൂഷകളുടെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? നമ്മുടെ ശുശ്രൂഷകളുടെ അൾട്ടിമേറ്റ് എയിം എന്താണ്? ആറടി മണ്ണിൽ നീറിത്തീരുന്ന ഭൗതിക നേട്ടങ്ങളെ കച്ചവടവൽക്കരിക്കുന്ന സുവിശേഷ പ്രഘോഷണങ്ങൾ ഉയരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ശുശ്രൂഷയുടെ ആത്യന്തിക ലക്ഷ്യം, പ്രിയ കർത്താവിന്റെ ദാസൻ ജെയിംസ് പാസ്റ്റർ പ്രാരംഭത്തിൽ ഉദ്ധരിച്ചതുപോലെ, യേശു ക്രിസ്തുവിനെ ഉയർത്തുക എന്നുള്ളതാണ്. ലോകത്തിൽ എത്രയോ മതങ്ങളുണ്ട്. ബുദ്ധമതം, ജൈനമതം, പാഴ്സി മതം, സിഖ് മതം, ഇസ്ലാം മതം, എല്ലാ മതസ്ഥരും മതസ്ഥാപകരുടെ ആശയങ്ങളെയാണ് ഉയർത്തി പറയുന്നത്. ശ്രീ ബുദ്ധൻ മരിച്ചു മൺമറഞ്ഞാലും ബുദ്ധന്റെ ആശയങ്ങൾ ഉള്ളിടത്തോളം കാലം ആ മാർഗത്തിന് നിലനിൽപ്പുണ്ട്. ജൈനൻ മരിച്ചു മൺമറഞ്ഞാലും ജൈനന്റെ ആശയങ്ങൾ ഉള്ളിടത്തോളം കാലം ആ മാർഗത്തിന് നിലനിൽപ്പുണ്ട്. ഗുരു നാനാക്ക് മരിച്ചു മൺമറഞ്ഞാലും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഉള്ളിടത്തോളം കാലം സിഖ് മതത്തിന് നിലനിൽപ്പുണ്ട്. മുഹമ്മദ് നബി മരിച്ചു മൺമറഞ്ഞാലും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഉള്ളിടത്തോളം കാലം ആ മാർഗത്തിന് നിലനിൽപ്പുണ്ട്. അപ്പോൾ മതങ്ങൾ അടിത്തറയിട്ടിരിക്കുന്നത് സ്ഥാപകരുടെ ആളത്വങ്ങളിലല്ല, സ്ഥാപകരുടെ ആശയങ്ങളിലാണ്. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറായന്റെ മാർഗം അടിസ്ഥാനമിട്ടിരിക്കുന്നത് യേശുവിന്റെ ഒരു പിടി ആശയത്തിലല്ല, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നസറയനായ യേശു എന്ന ആളത്വത്തിലാണ്. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. അവനാര്, അവനാര് എന്ന ചിന്ത ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ ഒന്ന് തറച്ചു നിൽക്കണം. യേശു ക്രിസ്തു ആര്? അവൻ മതസ്ഥാപകനല്ല, അവൻ രാഷ്ട്ര സ്ഥാപകനല്ല, അവൻ തത്വചിന്തകനല്ല, അവൻ ത്യാഗിയോ യോഗിയോ അല്ല, അവൻ ഒരു സത്യാന്വേഷിയല്ല, അവൻ ഒരു ഗ്രന്ഥകാരനല്ല. അവൻ ആര്? ഈ പ്രപഞ്ചമാകുന്ന മഹാസൗദം പടുത്തുയർത്തിയ മഹാദൈവത്തിന്റെ ഏകജാതനാണ് എന്നിന്ന് രാത്രി ഉയർത്തി കാണിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ കൺമുൻപിൽ ഒന്ന് വരച്ചു കാട്ടിക്കൊണ്ട് നിങ്ങളുടെ മുൻപിൽ ഞാൻ യേശുവിനെ പ്രസന്റ് ചെയ്തതിന്റെ വാക്കുകൾ ഉപസംഹരിപ്പാൻ താല്പര്യപ്പെടുന്നു. പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുക. അതെ, വെളിപ്പാട് പുസ്തകം 1:18 വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. മതിയല്ലോ, നമുക്കൊരു നിമിഷം പ്രാർത്ഥനാപൂർവം തിരുവെഴുത്തിലേക്ക് വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാം. നമുക്കറിയാം വെളിപ്പാട് സാഹിത്യത്തിന്റെ പശ്ചാത്തലം. ഞാൻ ആ പശ്ചാത്തലത്തിലേക്ക് എങ്ങും ഇന്ന് രാത്രി കടന്നു പോകുന്നില്ല. ഈ ജിയനാഴി അഭിരാമ മലയടിച്ചുയരുന്ന തിരമാലകൾ തെറിപ്പിക്കുന്ന ജലഗണങ്ങൾ, തുഷാരവർഷ സമാനം തളിച്ചു നിൽക്കുന്ന പത്മോസൊഴുക്കിയ പശ്ചാത്തലത്തിൽ ഇത്തരം നാടുകടത്തപ്പെട്ടവരുടെ അസ്ഥിപഞ്ജരങ്ങളും കപാലങ്ങളും തലയോടുകളും ശിഥിലങ്ങളായി ചിതറിക്കിടക്കുന്ന ഭയജനകമായ ഏകാന്ത ദ്വീപിൽ യോഹന്നാൻ ഉൾപ്പെടെ പലരും പീഡ അനുഭവിക്കുന്ന കാലഘട്ടം, അവിടെ കർത്തൃദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശതയിലാകുകയാണ്. ഇവിടെ വസ്തുത മനസ്സിലാക്കേണ്ടത് അസഹനീയമായ പ്രതിസന്ധിയാണ് ഈ സമയത്ത് അവിടെയുള്ള ക്രൈസ്തവ സമൂഹം അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്.
അടകല്ലിലേക്ക് തല കയറ്റി വെച്ച് കൂടം കൊണ്ട് തല തല്ലിപ്പൊട്ടിച്ചു വായിലൂടെ വെള്ളം അടിച്ചു കയറ്റി ഉദരം വീർപ്പിച്ച് മലർത്തിക്കിടത്തി കുതിരയെ കൊണ്ട് വയറ് ചവിട്ടി പൊട്ടിച്ചു വടവൃക്ഷങ്ങളുടെ കൊമ്പുകൾ വലിച്ചടുപ്പിച്ച് കൈകാലുകൾ അതിൽ ചേർത്ത് കെട്ടി ശരീരഭാഗങ്ങൾ രണ്ട് തുണ്ടുകളാക്കി കീറി മാറ്റിയും മുപ്പല്ലിയിൽ കുത്തി ഉയർത്തി തീക്കകത്തിട്ട് ചുട്ടു കൊന്നും ക്രൈസ്തവരെ ക്രൂരമായി കൊന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഈ പ്രത്യേക സമയം ദൈവം എന്തുകൊണ്ട് മൗനമായിരിക്കുന്നു എന്ന ചിന്ത ക്രൈസ്തവ സമൂഹത്തെ ആഴത്തിൽ ഭരിക്കുന്നുണ്ട് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടക്കൊലയും ദുരന്തവും കണ്ടുകൊണ്ട് എന്തുകൊണ്ട് ദൈവം മൗനമായിരിക്കുന്നു എന്നാൽ ഇതിനു നടുവിൽ പത്മോസിൽ യോഹന്നാൻ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി ഓർക്കുക വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവൈതലെ ജീവിതത്തിന്റെ പ്രത്യേക പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവം മൗനമായിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആർക്കുമില്ലാത്ത മഹത്തായ ഒരു പദ്ധതി ഞാൻ അനുഭവിക്കുന്ന പ്രതികൂലങ്ങളുടെ പുറകിൽ എന്റെ ദൈവത്തിനുണ്ട് എന്ന ബോധ്യം അകത്തു ഭരിക്കുന്ന ദൈവമക്കൾ അനുഭവിക്കുന്ന അനുഗ്രഹത്തിന്റെ റോസാപ്പൂക്കൾക്ക് വേണ്ടി മാത്രമല്ല സഹിക്കുന്ന മുള്ളുകൾക്ക് വേണ്ടി കൂടെ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ആരാധിക്കാൻ സമയമെടുക്കണം. കാരണം ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ കരം എന്റെ പ്രതികൂലത്തിന് നടുവിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചത് യാഥാർത്ഥ്യമാണെങ്കിൽ, എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചത് യാഥാർത്ഥ്യമാണെങ്കിൽ, മോശയുടെ ജീവിത പരിശോധനകളുടെ പുറകിൽ ഒരു കരം ചലിച്ചത് യാഥാർത്ഥ്യമാണെങ്കിൽ, ഇയ്യോബിന്റെ കഷ്ടതയുടെ പുറകിൽ ഒരു കരം ചലിച്ചത് യാഥാർത്ഥ്യമാണെങ്കിൽ, മോർദേക്കായുടെ പ്രതികൂലത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചത് സത്യമാണെങ്കിൽ, എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചത് സത്യമാണെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ പുറകിൽ ഒരു കരം ചലിച്ചത് യാഥാർത്ഥ്യമാണെങ്കിൽ, ഇന്ന് രാത്രി നമ്മൾ കടന്നു പോകുന്ന ജീവിത പ്രതികൂലത്തിന്റെ കരുവിലും നാം സേവിക്കുന്ന ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട്. അവൻ നമ്മെ അനാഥനാക്കിയിട്ടില്ല. അവന്റെ സാന്നിധ്യം എന്റെ പ്രതിസന്ധിയിൽ സജീവമാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി അനുഭവിച്ച നല്ല കാലത്തിന്റെ സ്മരണയേക്കാൾ അഭിമുഖീകരിക്കുന്ന കഷ്ടകാലത്തിന്റെ മുള്ളുകൾക്ക് നടുവിലിരുന്നു കൊണ്ട് ഇരിക്കുന്ന ഇരിപ്പിൽ വിളിച്ചു പറയണം, സാഹചര്യങ്ങളല്ല, ഇതിന്റെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട്. ചരിത്രത്തെ നിയന്ത്രിക്കുന്ന മഹാദൈവത്തിന്റെ കരം തിരശീലയുടെ പുറകിൽ ബലത്തോടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് നടുവിൽ യേശു ക്രിസ്തു താൻ തന്നെ സ്വയം പരിചയപ്പെടുത്തുകയാണ്. യോഹന്നാനെ ഭയപ്പെടേണ്ട, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ പക്കലുണ്ട്. നമുക്കറിയാം എന്താണ് താക്കോലിന്റെ ഉദ്ദേശം. ഒരു കതക് അടയ്ക്കുവാനും തുറക്കുവാനുമുള്ള അവകാശം താക്കോൽ കൈവശമുള്ള ആളിനാണ്. അങ്ങനെയാണെങ്കിൽ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്ന് പറഞ്ഞാൽ അർത്ഥം ഡൊമിഷ്യന്റെ ശക്തി എത്ര പ്രബലമായാൽ, അധികാരികൾ എത്ര കനത്ത നിലയിൽ പോരാട്ടം അഴിച്ചുവിട്ടാലും, കോവിഡ് എത്ര ഭീകരതയോടെ ആർ തട്ടഹസിച്ചാലും, അനേകരുടെ ജീവൻ ഇതെടുത്താലും, എന്റെ മരണം എപ്പോൾ സംഭവിക്കണം, എനിക്ക് എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയണം എന്ന് ഞാൻ സേവിക്കുന്ന ദൈവം പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ബലമുള്ള കരങ്ങൾ എനിക്ക് അനുകൂലമായി ഉള്ളിടത്തോളം കാലം എന്റെ ജീവനെ നിയന്ത്രിക്കുന്ന ആ കരങ്ങൾ അടയ്ക്കാതെയും തുറക്കാതെയും എന്റെ ജീവന്റെ നിയന്ത്രണം അനുവദിക്കപ്പെടുകയില്ല. ഇത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പറ, ഞാൻ അനുഭവിക്കുന്ന പരിശോധനയുടെ പുറകിൽ ഞാൻ അറിയാത്ത ഒരു കരം എനിക്ക് വേണ്ടി ചലിക്കുന്നു. ഇന്ന് എനിക്കിത് തിന്മയായി തോന്നിയാലും നാളെ അത് നന്മയ്ക്കാക്കി മാറ്റാൻ ആ ബലമുള്ള കരം എനിക്ക് വേണ്ടി ഉയരുന്നുണ്ട്. സകലതും നന്മയ്ക്കായി. ഞാൻ പറയട്ടെ, തേജസ്വിയായി പത്മോസിൽ നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പെൺകച്ച കെട്ടി ഇറങ്ങി വന്നിരിക്കുന്ന ദൈവപുത്രൻ സ്വയം പരിചയപ്പെടുത്തുകയാണ്. മരണം എന്ന ആ ഭീകര ശക്തി ഏത് സമയത്ത് ആക്രമിക്കണം, ഏത് സമയം അത് നിയന്ത്രിക്കപ്പെടണം എന്നുള്ളത് നിയന്ത്രിക്കുന്നത് എന്റെ കൈകളുടെ അധികാരമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടുന്ന് സ്തോത്രം ചെയ്ത ദൈവമക്കൾ യേശു ക്രിസ്തുവിന്റെ മഹത്വം ഓർത്ത് ആ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് മഹത്വം അർപ്പിക്കാൻ കഴിയുമോ? സ്തോത്രം. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, മറ്റൊന്നും ഓർത്ത് സ്തോത്രം ചെയ്തില്ലെങ്കിലും യേശുവിന്റെ ദിവ്യ മഹത്വം ഓർത്ത് ആ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? ഞാൻ അനുഭവിക്കുന്ന എന്റെ കർത്താവ് ശക്തനാണ്,
അവൻ അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ഒരു ഭക്തൻ ഇങ്ങനെ കുറിച്ചു കേട്ടോ, തൊട്ടടുത്ത മുറിയിൽ ഒരു കസേരയിട്ട് എന്റെ യേശു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഏത് പ്രതിസന്ധികളെയും അഭിമുഖീകരിപ്പാൻ എന്നിൽ അസാധാരണ ബലം വ്യാപരിക്കുമെങ്കിൽ താതൻ സന്നിധിയിൽ എൻ പേർക്കു സദാ പക്ഷപാതം ചെയ്യുന്ന എന്റെ വീണ്ടെടുപ്പുകാരൻ ഉയരത്തിലുള്ളത് കൊണ്ട് ഇന്ന് ഞാൻ അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നത്തിന്റെയും പുറകിൽ എന്റെ ദൈവത്തിന് നിയന്ത്രണമുണ്ട്. കാരണം ഞാൻ സേവിക്കുന്ന കർത്താവ് ഏത് പ്രതികൂലത്തെക്കാൾ ശക്തനാണ്. ഞാൻ ചോദിക്കട്ടെ, ഗോതമ്പ് പോലെ പാറ്റി കൊഴിച്ച് തല്ലി തകർത്ത് മുച്ചൂട് മുടിച്ചു കളയേണ്ടതിന് ശിമോൻ പത്രോസിന്റെ വിഷയത്തിൽ പിശാച് അനുവാദം ചോദിക്കുമ്പോൾ വിട്ടുകൊടുക്കാതെ മധ്യസ്ഥത അമച്ച ഒരുവന്റെ കരം എന്റെ ജീവന്റെയും ശുശ്രൂഷയുടെയും പുറകിൽ ഇന്ന് രാത്രി ബലത്തോടെ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അവൻ അറിയാതെ ഒന്നും സംഭവിക്കയില്ലെന്ന് അകത്തു ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് കണ്ണുകൾ ഉയർത്തി യേശുവിനെ കാണുക. നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് യേശുവിനെ കണ്ട് ആരാധിക്കുന്ന രാത്രിയാകട്ടെ. യേശു ആരാണ്? ഞാൻ ഓർക്കെയാണ്, ഈ കാണുന്ന ഭൂമി വലിയ ഭൂമിയാണ്. 39,000 മൈൽ ചുറ്റളവും 40,000 മൈൽ ക്രോസറവുമുള്ള ചുക്കിച്ചുളിഞ്ഞ നാരിങ്ങത്തോട് പോലെയുള്ള ഈ പച്ചപ്പട്ടു വിരിച്ച ഭൂമി, അത് വലിയ ഭൂമിയാണ്. എന്നാൽ ഈ ഭൂമിയെ പോലെയുള്ള 13,00,000 ഭൂമിമാരെ ഉള്ളിൽ ഉൾക്കൊള്ളത്തക്ക ബാഹ്യ വലിപ്പം സൂര്യനുണ്ടെന്നാണ് കണക്ക്. 9,30,000,000 മൈൽ അപ്പുറത്ത് നിന്ന് കത്തിച്ചൊടിക്കുന്ന 6,000 കോടി ഡിഗ്രി സെൽഷ്യസിൽ, 1.5 കോടി ഡിഗ്രി സെൽഷ്യസിൽ ഹീലിയം കത്തുന്ന ആണവ നിലയമായ ഈ സൂര്യൻ, അതിന്റെ വലിപ്പം നമ്മുടെ ഭാവനയ്ക്ക് അതീതമാണ്. 13,00,000 ഭൂമിമാരെ വയറ്റിലോട്ട് എടുത്തു വെച്ചാൽ ഉള്ളിൽ ഉൾക്കൊള്ളത്തക്ക ബാഹ്യ വലിപ്പം സൂര്യൻ ഉണ്ടെങ്കിൽ, സൂര്യൻ അമ്പമ്പോ എത്ര വലിയ സൂര്യനല്ലേ. പക്ഷെ നമ്മൾ ഓർക്കുക, ഈ സൗര്യ കുടുംബത്തിലേക്ക് നമ്മൾ ഒരു മിനിറ്റ് കണ്ണുയർത്തിയാൽ ഈ നക്ഷത്രങ്ങളുടെയും നെബുലകളുടെയും ഗാലക്സികളുടെയും ഒക്കെ നടുവിൽ നമ്മുടെ സൂര്യൻ ഏറ്റവും ചെറിയവനാണ്, കുള്ളൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സൂര്യൻ ഉൾപ്പെടെയുള്ള താരാപഥങ്ങളെ മുഴുവൻ വയറ്റിലോട്ടെടുത്തു വെച്ചു കൊടുത്താൽ അകത്തുകൂടെ ഭ്രമണപഥം തീർക്കത്തക്ക വിധത്തിൽ ബാഹ്യ വ്യാസമുള്ള സൂര്യന്മാർ നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നുണ്ട് എന്ന് ശാസ്ത്രലോകം പറയുന്നു. നമ്മൾ ഓർക്കുക, സൂര്യൻ മുതൽ യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ ഇങ്ങനെയുള്ള മുഴുവൻ ഗ്രഹങ്ങളെയും അതിലെ താരാപഥങ്ങളോടെ വയറ്റിലോട്ടെടുത്തു വെച്ചു കൊടുത്താൽ അകത്തുകൂടെ ഭ്രമണപഥം തീർക്കത്തക്ക വിധം ബാഹ്യ വ്യാസമുള്ള സൂര്യന്മാർ നമ്മുടെ തലയ്ക്ക് മുകളിൽ മിന്നുക മിന്നുക ചെറുതാരകമേ എന്ന് പിള്ളേര് പാടുന്ന ആ നക്ഷത്രങ്ങൾ അതിനകത്ത് നിൽപ്പുണ്ട് എന്ന് ശാസ്ത്രം പറയുന്നെങ്കിൽ അമ്പോ ഈ അനന്തം അജ്ഞാതം അവർണനീയമായ പ്രപഞ്ചത്തിന്റെ വലിപ്പം എത്ര വലുതാ. ഇതിനെ മുഴുവൻ ഉണ്ടാകട്ടെ എന്ന ഒറ്റ കൽപ്പന കൊണ്ട് വിളിച്ചു വരുത്തിയവനാണ് നമ്മൾ ആരാധിക്കുന്ന മഹാദൈവമെങ്കിൽ, അവന്റെ മടിയിൽ പ്രമോദിച്ചു കൊണ്ടിരുന്ന ഏകജാതനാണ് നമ്മൾ സേവിക്കുന്ന ദൈവമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ, നമ്മുടെ വീണ്ടെടുപ്പുകാരന്റെ മഹത്വം ഓർത്ത് ഇന്ന് രാത്രി ഇരുന്ന് സ്തോത്രം ചെയ്തിട്ട് വിളിച്ചു പറയണം, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യനാരുമില്ല, എന്റെ യേശുവിന് തുല്യം യേശു മാത്രം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തു ആരാണ്, അവന്റെ മഹത്വം എത്ര വലുതാണ്, അവൻ ആര് എന്ന ചോദ്യത്തിന് യോഹന്നാൻ പത്മോസിൽ കണ്ട തേജസ്വിയോട് ബന്ധപ്പെട്ട് വേദപുസ്തകത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുകയാണ്. മുഖം മിന്നൽ പ്രകാശം പോലെ, ദേഹം ഗോമേതകം പോലെ, കൈകാലുകൾ മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെ, കണ്ണുകൾ തീപ്പന്തം പോലെ, അരയിൽ ഉപാസ്തംഗം കൊണ്ട് കച്ച കെട്ടി ഒരു പുരുഷരൂപത്തെ ദാനിയൽ പ്രവാചകൻ കാണുന്നുണ്ട്. തന്റെ ജടാവതാരത്തിന്റെ 600 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ യേശു തന്റെ മഹത്വത്തോടെ ഇറങ്ങുന്ന രംഗമാണ് ദാനിയൽ പ്രവചനം 10-ാം അധ്യായത്തിൽ കാണുന്നത്. ഇതാ വെളിപ്പാടുകാരൻ പറയുന്നു, മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന, കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കൊത്ത് വെട്ടിത്തിളങ്ങുന്ന,
വായിൽ നിന്ന് നിജമൂലം വാൾ പുറപ്പെടുന്ന കാലുകൾ ഉലയിൽ കാച്ചിപ്പഴിപ്പിച്ച പാദയുഗ്മങ്ങളായി വലങ്കൈ ഏഴ് നക്ഷത്രം പിടിച്ച ഇടങ്കൈ മരണപാതാളങ്ങളുടെ താക്കോൽ വഹിച്ച ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവുമായ പിതാവായ ദൈവത്തിന്റെ ഏകജാതനായ ക്രിസ്തുവിനെ ഇന്ന് രാത്രി ആരാധിക്കാൻ കർത്തൃസ്ഥലിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാധിക്കുന്ന യേശു ആരെന്ന ബോധ്യം അകത്ത് ഭരിക്കുന്നെങ്കിൽ നമുക്ക് വാവൂട്ടിയിരിക്കാൻ കഴിയുകയില്ല. ഇന്ന് രാത്രി സകല മരണ പോരാട്ടങ്ങളുടെ മേലും അധികാരമുള്ളവനെ സേവിപ്പാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ വിളിച്ചു പറയണം, എന്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും നിയന്ത്രിക്കുന്ന അവിടുത്തെ കരമാണ്, അവിടുന്ന് അറിയാതെ ഒന്നും സംഭവിക്കില്ല. ഞാൻ പലപ്പോഴും ഓർക്കും, ഒന്നൊന്നര മണിക്കൂർ നേരം ദൈവത്തിന്റെ മഹത്വത്തെ വാനോളം പുകഴ്ത്തിയാലും നമ്മുടെ ആളുകളിൽ പലർക്ക് സ്തോത്രം വരികയില്ല. അതേസമയം ബന്ധനം, അന്ധകാരം, പോരാട്ടം, കെട്ട് ഈ മൂന്നാല് പ്രയോഗങ്ങൾ ആവർത്തിച്ച് പറയുകയും ശവപ്പെട്ടി വരുന്നു, ക്ഷുദ്രപ്രയോഗമുണ്ട്, അറബിക്കെട്ട് പ്രബലം എന്ന് വല്ലതും പറഞ്ഞാൽ തറയിലിരുന്നാലും തറ തൊടാതെ നമ്മൾ പലരും ആരാധിച്ചു കളി. സ്തോത്രം, ദൈവം തമ്പുരാനേക്കാൾ പേടി ഈ പൈശാചിക ബന്ധനത്തോടാ. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, ഇരിക്കുന്ന ഇരിപ്പിൽ വിളിച്ചു പറയണം, ഞാൻ സേവിക്കുന്ന യേശു ശക്തനാണ്, അവന്റെ കരത്തെ നിയന്ത്രിക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. നമുക്കറിയാം, ഇന്ത്യയുടെ പ്രഥമ പൗരനായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ചെന്നൈയിൽ ഫിലോസഫി വിഭാഗം പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, അദ്ദേഹവുമായി 4 മണിക്ക് നടക്കാനിറങ്ങുന്ന സമയം തന്റെ വിദ്യാർത്ഥികൾ, ഫിലോസഫി വിദ്യാർത്ഥികൾ സംസാരിക്കുക പതിവ്, ഒരു ഗ്രൂപ്പ് ഒരുമിച്ചാണ് കടൽ തീരത്ത് കൂടെ നടന്നു നീങ്ങുക. അന്നൊരിക്കൽ പാലക്കാട് സ്വദേശിയായ ഒരു സുധാകരൻ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. അദ്ദേഹം ഒരുമിച്ച് സുധാകരനുമായി നടന്നു നീങ്ങുമ്പോൾ സഹപാഠികളായ പലരുടെയും മധ്യത്തിൽ സാറിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. വലിയ ജ്ഞാനിയായ രാധാകൃഷ്ണനോട് സുധാകരൻ ഇങ്ങനെ ചോദിച്ചു, സാർ, എന്റെ ജീവിതം കൊണ്ട് എല്ലാറ്റിനും മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിയെ അങ്ങ് വേദങ്ങളിൽ നിന്നോ ഉപനിഷത്തുകളിൽ നിന്നോ ചരിത്രത്തിൽ നിന്നോ ഒന്ന് കൃത്യമായി ചൂണ്ടിക്കാണിച്ചു തരാമോ? അപ്പോൾ പുറകോട്ട് തിരിഞ്ഞ് രാധാകൃഷ്ണൻ സുധാകരന്റെ ചോദ്യത്തിന് കൊടുത്ത മറുപടി കേൾക്കണം. നസ്രായനായ യേശു ക്രിസ്തു, സർ, അദ്ദേഹത്തെ ഞാൻ എവിടെ കണ്ടുപിടിക്കും? ഉടനെ സുധാകരനോട് രാധാകൃഷ്ണൻ പറഞ്ഞു, ബൈബിൾ വാങ്ങി വായിക്കൂ, അതിൽ അദ്ദേഹമുണ്ട്. ബൈബിൾ സൊസൈറ്റിയിൽ നിന്ന് സ്വന്തമാക്കിയ ഒരു ബൈബിളിന്റെ വായന യോഹന്നാന്റെ സുവിശേഷത്തിൽ എത്തിയപ്പോൾ സുധാകരൻ എന്ന ഈ അക്രൈസ്തവന് മനസ്സിലായി, യേശു സാധാരണക്കാരനല്ല, പ്രപഞ്ച ചക്രവർത്തിയായ മഹാദൈവത്തിന്റെ ഏകജാതനാണെന്ന്. ആയുസ് മുഴുവൻ യേശുവിനെ പ്രസംഗിക്കാൻ മാറ്റിവെച്ച സുധാകരൻ എന്ന സുവിശേഷകന്റെ കഥയാ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിച്ചത്. ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് യേശുവേ നന്ദി എന്ന് പറയാൻ എന്റെ മുൻപിലിരിക്കുന്ന സഹോദരങ്ങളുടെ കരങ്ങളൊന്ന് ഉയരട്ടെ. ഇടത്തും മരത്തും ഇരിക്കുന്നവരെ മറക്കുക, മുൻപില് പുറകിലും ഇരിക്കുന്നവരെ മറക്കുക. ഒരു ക്ഷുദ്രപ്രയോഗത്തെയും ഒരാഭിചാരത്തെയും ഒരാവാഹിച്ചു വിട്ട ദുരാത്മ വ്യാപാരത്തെയും ഒരു പൈശാചിക ശക്തികളെയും ഒരു സാത്താന്യ ബന്ധനങ്ങളെയും ഒരു ശാപത്തിന്റെ കെട്ടുകളെയും നിനക്ക് ഭയപ്പെടേണ്ടതില്ല. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി നിന്നോടൊപ്പം മധ്യസ്ഥത അണയ്ക്കുന്ന യേശുവിന്റെ കരം അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി വിളിച്ചു പറയണം, ഞാൻ ആത്മാവിൽ കാണുന്നു, എന്റെ യേശു എന്നോടൊപ്പമുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ദൈവമക്കൾക്ക് ഈ കോവിഡ് കാലത്ത് സ്തോത്രം ചെയ്യാൻ കഴിയും. എന്റെ നാഥൻ അറിയാതെ ഒന്നും സംഭവിക്കില്ല. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ തിരുവെഴുത്തിൽ യേശു ക്രിസ്തു ആരാണ് എന്ന് അവനെ പരിചയപ്പെടുത്തേണ്ടതിന് വേണ്ടി ഈ ഭൂമിയിൽ ജന്മം കൊണ്ട ഒരാളുണ്ട്. നമ്മളെപ്പോലെ ഒത്തിരി നാളൊന്നും പ്രസംഗിക്കാൻ ദൈവം അദ്ദേഹത്തെ അനുവദിച്ചില്ല. ഒരു വെള്ളി നക്ഷത്രം പോലെ, ഒരു കൊള്ളിമീൻ പോലെ ആത്മീയ നഫസിൽ അദ്ദേഹം അതിവേഗം പറന്നുയർന്ന അപ്രത്യക്ഷനായി. അദ്ദേഹം മറ്റാരുമല്ല, അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം പ്രാപിച്ച് ഒറ്റ
ഒറ്റ ദൗത്യത്തിനായി, രണ്ടാമതൊരു ദൗത്യത്തിനായിട്ടല്ല, ആ ദൗത്യം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ വേഗം തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് മറയാൻ ദൈവം പ്ലാൻ ചെയ്ത് നിയോഗിച്ചൊരു വ്യക്തിയുണ്ട്. അതാണ് യോഹന്നാൻ സ്നാപകൻ. ഈ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ള പ്രപഞ്ച ചക്രവർത്തിയായ നമ്മുടെ വീണ്ടെടുപ്പുകാരനെ, പിതാവായ ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരം കാലത്തികവിങ്കൽ ഈ ഭൂമിയിലേക്ക് കാലൂന്നി കയറി വന്ന് പാപകളങ്കങ്ങൾ തെല്ലുമേശാതെ ഈ മണ്ണിൽ പവിത്ര ജീവിതം നയിച്ച് 30-ാമത്തെ വയസ്സെങ്കിൽ ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാന്റെ കൈ കീഴിൽ നിമജ്ഞന സ്നാനം സ്വീകരിച്ച് രോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ച് അത്ഭുതങ്ങൾ ചെയ്ത് നാടകം സഞ്ചരിച്ച് 33 തിരുവയസ്സെങ്കിൽ നമ്മുടെ പാപത്തിന്റെയും ശാപത്തിന്റെയും പരിഹാരത്തിനായി കാൽവറിയിൽ ബലിയായി അർപ്പിക്കപ്പെട്ട് രണ്ട് കള്ളന്മാരുടെ നടുവിൽ കൈകാലുകൾ ആണിക്കൂണായി ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട് കല്ലറയിൽ ശവസംസ്കരിക്കപ്പെട്ടിട്ടും കല്ലറയെ ഭേദിച്ചുകൊണ്ട് 3-ാം നാൾ തുങ്ക പ്രതാപത്തോടെ ഉയർത്തെഴുന്നേറ്റ് മരണപാതാളങ്ങളുടെ താക്കോൽ കൈകളിൽ വഹിച്ച് പിതാവിന്റെ വലത്തുഭാഗത്ത് എനിക്കും നിനക്കും വേണ്ടി ഇപ്പോൾ മധ്യസ്ഥതയണച്ച് ഇനി അധികം താമസിക്കാതെ ആകാശ മേഘങ്ങളിൽ മടങ്ങി വരാൻ തുടങ്ങുന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരനെ ഇന്ന് രാത്രി നമുക്കൊന്ന് ആത്മാവിൽ കാണണം. ഒന്നും സാധിക്കുന്നില്ലെങ്കിലും അവനെ അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിലൊന്ന് ആരാധിച്ചെഴുന്നേൽക്കണം. ഇത് മറ്റൊന്നുമല്ല, നാം ആരാധിക്കുന്നവൻ അത്ര വലിയവനാണ്. അവൻ ആര്? നമുക്ക് തിരുവെഴുത്തിലേക്കൊന്ന് വരാം. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1:29 വാക്യം, അവൻ ഇന്നലെ ആര്? നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 3:15 വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ ഇന്ന് ആര്? ലൂക്കോസിന്റെ സുവിശേഷം 3:16 വാക്യം, അവൻ നാളെ ആര്? ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളുടെ മുൻപിൽ പറയട്ടെ, അവൻ ഇന്നലെ ആര്? അവൻ ഇന്ന് ആര്? അവൻ നാളെ ആര്? അതെ, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. യോഹന്നാൻ 1:29 വാക്യം, പിറ്റേനാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഒന്ന്, ക്രിസ്തു ആര്? യോഹന്നാൻ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുകയാണ്. പത്മോസിൽ വെളിപ്പെട്ട ദൈവപുത്രനെ കുറിച്ചുള്ള ഈ ചിത്രീകരണം പ്രത്യേകം ശ്രദ്ധിക്കണം. പിറ്റേന്നാൾ അവന്റെ അടുക്കൽ ക്രിസ്തു വരുന്നത് കണ്ടിട്ട് പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്നുള്ള മധ്യത്തിൽ പറയട്ടെ, നമുക്ക് ഓർത്ത് സ്തോത്രം ചെയ്യാൻ കഴിയുന്നത് യേശുവിന്റെ രക്തത്തിന്റെ സാധ്യതയോർത്ത. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കാം, ലോകത്തിലെ സകല വ്യക്തികളുടെയും ചോരയും യേശുവിന്റെ ചോരയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയാമോ? ലോകത്തിൽ സകല വ്യക്തികളുടെയും, ഈ ഭൂമിയിൽ ജനിച്ച് ജനിപ്പിച്ച് മരിച്ചു മൺമറഞ്ഞു പോകുന്ന സകല മനുഷ്യരുടെയും രക്തത്തിനകത്ത് അപ്പന്റെ ക്രോമോസോമുകളും അമ്മയുടെ ക്രോമോസോമുകളും ഒരുമിച്ച് ചേരുകയാണ്. എന്റെ പിതാവിന്റെ ക്രോമോസോമുകളുടെയും എന്റെ അമ്മയുടെ ക്രോമസോമുകളുടെയും സംയുക്ത ഏകീകരണമാണ് എന്റെ ജന്മത്തിന്റെ പുറകിലെ കോശത്തിലെ ന്യൂക്ലിയസിൽ സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ ഗതസമനം മുതൽ കാൽവറി വരെ ഒഴുകി വീണ എന്റെ യേശുവിന്റെ ഒരു തുള്ളി രക്തമെടുത്ത് ഇവിടുത്തെ DNA ലാബിൽ ടെസ്റ്റ് ചെയ്താൽ അവിടെ തെളിയുന്ന പിതൃത്വം ജോസഫിന്റെ പിതൃത്വമാണെങ്കിൽ ഞങ്ങളുടെ പ്രസംഗത്തിന് പ്രസക്തിയില്ല. എന്നാൽ അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടുമെന്ന് പറയത്തക്ക വിധം മനുഷ്യത്വത്തിന്റെ ജഡവേഷത്തിനകത്ത് ദൈവത്വം അക്ഷരികമായി കുടികൊണ്ടിറങ്ങിയ ഒരു യാഗരക്തത്തെ മനുഷ്യകുലം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറായ യേശുവിന്റെ രക്തമാണ്. നിങ്ങൾ ഇത് രാത്രി ഏതിലേക്ക് നോക്കുക, അവിടെ ഒരു കുഞ്ഞാട് കൊല്ലപ്പെട്ടു. ആദം ഹവ്വമാർക്ക് വസ്ത്രം കൊടുക്കാൻ കൊല്ലപ്പെട്ട കുഞ്ഞാടിനെ നോക്കിക്കൊണ്ട് അവർക്കൊരു പാട്ടുപാടുവാനുണ്ട്, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു അതുകൊണ്ട് ഞങ്ങളുടെ നഗ്നത മാറി. മോറിയായുടെ മുഖപ്പരപ്പിലേക്ക് നോക്കുക, ഇസഹാക്ക് കൊല്ലപ്പെടേണ്ട സ്ഥാനത്ത് അവന് വേണ്ടി തീയിൽ ഒരു കുഞ്ഞാട് വെന്തിരിഞ്ഞു. വെന്തരിയുന്ന കുഞ്ഞാടിനെ നോക്കിക്കൊണ്ട് അവനൊരു പാട്ടുപാടുവാനുണ്ട്, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു അതുകൊണ്ട് ഞാൻ ഈ തീയിൽ നിന്ന് രക്ഷപ്പെട്ടു. നിങ്ങൾ മിസ്രയീമിലേക്ക് നോക്കുക, അടിമത്വത്തിന്റെ ഇരുമ്പ് ചൂളയിൽ നിന്ന്
കടിഞ്ഞൂൽ സംഹാരം നടക്കുന്ന രാത്രിയിൽ കട്ടളക്കാർ രണ്ടിന്മേലും കുറുമ്പടിമേലും രക്തമുരട്ടിയ വീടുകൾക്കകത്ത് മറഞ്ഞിരിക്കുന്നവർക്ക് ഒരു പാട്ട് പാടുവാനുണ്ട്. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സംഹാരകൻ വിടുതൽ പ്രാപിച്ചു. സ്തോത്രം. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുൻപ് കാൽവറിയിൽ അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടിനെ നോക്കി തിരുവമ്പാടി സെന്ററിലെ വീണ്ടും ജനിച്ച സകല ദൈവമക്കൾക്കും ഒരു പാട്ടുപാടുവാനുണ്ട്. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ സകല ഗോത്രങ്ങളിലും ഭാഷയിലും വംശങ്ങളുള്ളവരെ നീ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ആരാധനയ്ക്ക് യോഗ്യൻ അറുക്കപ്പെട്ട കുഞ്ഞാടാണെങ്കിൽ അവനെ ആരാധിപ്പാൻ യോഗ്യർ അവന്റെ ചോര കൊണ്ട് വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കളാണ്. ഇന്ന് രാത്രി യോഹന്നാൻ ചൂണ്ടിക്കാണിക്കുന്നു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രിയപ്പെട്ടവരെ, ആണ്ടോട് ആണ്ട് കൂടുമ്പോൾ ആണ്ട് കഴിക്കൽ, യഹൂദന്റെ പാപപരിഹാരത്തിനായി കൊല്ലപ്പെടുന്ന കുഞ്ഞാടിനെ അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ ബലികഴിപ്പാൻ മോറിയായി ഉപയോഗിച്ച കല്ല് അതിപരിശുദ്ധ സ്ഥലത്ത് വരത്തക്ക വിധം കല്ലുകൊണ്ടും വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും ലെബനോണിലെ ദേവദാരിക്കൽ കൊണ്ടും പടുത്തുയർത്തിയ കമനീയമായ ദൈവാലയത്തിന്റെ കവാടത്തിൽ കെട്ടിയിടപ്പെടപ്പോൾ യഹൂദന്മാർ പറയും, ഇതാ യഹൂദൻ എന്ന ഒരു ജനതയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി കൊല്ലപ്പെടാൻ തുടങ്ങുന്ന കുഞ്ഞാട്. എന്നാൽ ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് പുറകിൽ നമുക്ക് വേണ്ടി യാഗമാകാൻ ഇറങ്ങി വന്ന ദൈവപുത്രനെ പരിചയപ്പെടുത്തിക്കൊണ്ട് യോഹന്നാൻ പറയുന്നു, ഇത് യഹൂദൻ എന്ന ഒരു ജനതയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി അറുക്കപ്പെടാൻ തുടങ്ങുന്ന കുഞ്ഞാടല്ല, മനുഷ്യ കുലത്തിന്റെ മുഴുവൻ പാപത്തിന്റെ പരിഹാരത്തിനായി അറുക്കപ്പെടുവാൻ തുടങ്ങുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഞാൻ ഇന്ന് രാത്രി ആ രക്തത്തെ ആശ്രയിച്ച് നിയമക്കോട് പറയട്ടെ, സാത്താന്യ ശക്തികൾ എത്ര പ്രബലമാണെങ്കിലും പൈശാചിക കോട്ടകൾ എത്ര ശക്തമാണെങ്കിലും ആത്മസ്നാനം അനുഭവിച്ച നിയമക്കോട് ഞാൻ വിളിച്ചു പറയാം, നിന്റെ നാവിൻ തുമ്പിൽ യേശുവിന്റെ രക്തം ആശ്രയം ഉയർന്നാൽ ഒരു സാത്താന്യ കോട്ടകൾക്കും തകർക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ കാവൽ നിന്റെ മേൽ വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആമേൻ പറഞ്ഞിട്ട് പറ, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇന്നലെ അവരെനിക്ക് വേണ്ടി പാപപരിഹാരമായി ബലിയായി മാറി. നമുക്കറിയാം യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ ആ ക്രൂശിക്കാൻ കൊണ്ടുപോയ തടി എന്ന് പറയുന്നത് ബർബാസിനെ ക്രൂശിക്കുവാൻ പ്ലാൻ ചെയ്തു വെച്ച തടിയായിരുന്നു എന്നാണ് ചരിത്രരേഖ. ചെറുപ്പം മുതൽ ബർബാസിന് യേശുവിനെ അറിയാമായിരുന്നു. കൊല നടന്നു കഴിഞ്ഞ് ബർബാസിന്റെ ജയിലിന്റെ മുൻപിലെത്തിയിട്ട് പടയാളികൾ പറഞ്ഞു, ബർബാസ് നിനക്ക് പകരം യേശു എന്ന ഒരാൾ ക്രൂശിക്കപ്പെട്ടു, നീ സ്വതന്ത്രമാക്കപ്പെടുന്നു. അവൻ തർക്കിച്ചു നിന്നു, ഇല്ല അവൻ പരിശുദ്ധൻ, ഞാനാണ് മരണയോഗ്യൻ എന്ന് ബർബാസ് അലറി പറഞ്ഞു. ചരിത്രം പറയുന്നത് ബർബാസിനെ അവർ ജയിലിനകത്ത് നിന്ന് പിടിച്ച് പുറത്തു തള്ളി ജയിൽ വസ്ത്രവുമായി 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീസസ് എന്ന ഫിലിമിന്റെ ആദ്യത്തെ ഭാഗത്ത് ബർബാസ് അലറിക്കൊണ്ട് ഓടുന്ന ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ചരിത്രം പറയുന്നത് ബർബാസ് ഓടാൻ തുടങ്ങി. ഈ ഓട്ടത്തിനിടയിൽ ബർബാസ് അലറി പറയുന്ന വാക്കുകളുണ്ട്. ആ വാക്ക് ഇതായിരുന്നു, ആവർത്തിച്ചു പറയുന്ന മന്ത്രോച്ചാരണം പോലെ പറയുന്ന വാക്കുകൾ, ഞാനാണ് മരണയോഗ്യൻ. അവസാനം ഗോൽഗോത്തയിൽ എത്തിയപ്പോൾ മരണം കഴിഞ്ഞു. ആ ക്രൂശിന്റെ ചുവട്ടിലേക്ക് കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ തല താഴ്ത്തി മരിച്ചു കിടക്കുന്ന നസ്രായന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ബർബാസ് പറഞ്ഞു, ഞാനാണ് മരണയോഗ്യൻ, എനിക്ക് പകരം നീ മരിച്ചു. ഇന്ന് രാത്രി യേശുവിനെ ജീവിതത്തിന്റെ കർത്താവായി ഏറ്റുവാങ്ങാൻ ഭാഗ്യം ലഭിച്ച ഒരു ദൈവവൈദ്യനുണ്ടോ? ശക്തനായ പൈശാചിക പോരാട്ടത്തിന്റെ പ്രബലനായ അതികായകൻ നിനക്കെതിരെ മന്ത്രപ്രയോഗമോ ക്ഷുദ്രശക്തിയോ ആവർഹിച്ചുവിട്ട ശാപത്തിന്റെ ബന്ധനങ്ങളെ ഉയർത്തിയാലും ആ രക്തത്തിന്റെ കരുതലിൽ നീ സുരക്ഷിതനാണെങ്കിൽ നിന്നെ തൊടാൻ അവറ്റകൾക്ക് കഴിയുകയില്ല. ഞാൻ സേവിക്കുന്ന യേശുവാര് അവൻ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇനിയും രണ്ടാമത്തെ പരിചയപ്പെടുത്തലിലേക്ക് വരുമ്പോൾ, നമുക്ക് തിരുവെഴുത്തിലേക്ക് വരുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 3:15 വാക്യം നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന് വായിച്ചാട്ടെ, ലൂക്കോസ് 3:15. ജനം കാത്തു നിന്നു അവൻ ക്രിസ്തുവോ എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല,
അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അവന്റെ വീശുമുറം കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടി വെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? അക്കരം ഒന്ന് ഉയർത്തി ശബ്ദം ഉയർത്തി കർത്താവിന് മഹത്വം അർപ്പിക്കാമോ? യോഹന്നൻ പരിചയപ്പെടുത്തുന്ന രണ്ടാമത്തെ പരിചയപ്പെടുത്തൽ മരണപാതാളങ്ങളുടെ താക്കോൽ കൈകളിലുള്ള ദൈവപുത്രനെ യോഹന്നൻ പറയുകയാണ്. ഒന്ന്, ഇവൻ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. രണ്ട്, ഇവൻ ആരാണെന്ന് അറിയാമോ? സ്തോത്രം, വീശുമുറം ഇവന്റെ കൈകളിലുണ്ട്. ഇവൻ സാധാരണക്കാരനല്ല. യോഹന്നൻ ചിത്രീകരണ ഭാഷ ഉപയോഗിക്കുകയാണ്, സിംബോളിക് ലാംഗ്വേജ് ഉപയോഗിക്കുകയാണ്. എന്താ ഈ സിംബോളിക് ലാംഗ്വേജിന്റെ പ്രത്യേകത? സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയുന്ന സംഭവത്തിൽ നിന്നും ആശയം അടർത്തിയെടുത്ത് അതിനകത്ത് നിത്യതയുടെ ചിത്രം വരച്ചു ചേർത്തിട്ട് പാവപ്പെട്ടവന്റെ മനസ്സിന്റെ ക്യാൻവാസിൽ വരച്ചു കൊടുക്കുന്ന ചിത്രീകരണം. യോഹന്നൻ പറയുകയാണ്, നിങ്ങൾ കളത്തിലേക്കൊന്ന് നോക്ക്, പരിചയമല്ലേ കളവും അതേ കൊയ്ത്തുമൊക്കെ? അതിൽ നിങ്ങൾ കണ്ടോ കതിര് നിൽക്കുന്നത്? ആ കതിരിൽ മണിയും പതിരും നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കറിയില്ലേ ആ മണിയും പതിരും ഇട്ടിരിക്കുന്ന ഒരേ ഡ്രസ്സ? പക്ഷെ ഒരെണ്ണം പതിരാ, മറ്റൊന്ന് മണിയാ. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ മണിയെക്കാട്ടിൽ തലക്കനം പതിരിന്. മണിയാ ഇപ്പൊ തല പൊക്കി പിടിച്ചോണ്ട് നിൽക്കുന്നത്, പതിര് തല താത്താ കിടക്കുന്നത്. പക്ഷെ ഒരേ ഡ്രസ്സ് ആയിട്ടിരിക്കുന്നത്. ബാഹ്യ കാഴ്ച കൊണ്ട് ഏതാ പതിര് ഏതാ മണി എന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇരിക്കുന്ന അടുത്തടുത്ത കസേരയില, ഇരിക്കുന്ന ഒരേ ഡ്രസ്സാ. പക്ഷേ ഒന്നിന് സംഭവിച്ചതെന്നറിയാമോ? വളർച്ചയുടെ ഏതോ ഘട്ടത്തിൽ പാല് മുട്ടി മണിയാകേണ്ട സ്ഥാനത്ത് പാല് ചോർന്ന് പുറത്തെ കേസ് അല്ലാതെ അകത്ത് യാതൊരു കാമ്പുമില്ലാത്ത അഭിനയത്തിന്റെ മുഖം മൂടി നിറച്ചു വെച്ചിരിക്കുന്ന സാക്ഷാൽ അഭിനയത്തിന്റെ പതിരാണൊന്ന്, മറ്റൊന്ന് തല താഴ്ത്തി നിൽക്കുന്ന മണി. എന്നാൽ അധിക നാൾ ഈ വിളയാട്ടം നടക്കുമെന്ന് വിചാരിക്കരുത്. ഒത്തിരി നാൾ ഈ അഭിനയം മുന്നോട്ട് പോകത്തില്ല. ഇതിന്റെ പുറകിൽ വീശുമുറം കൈകളിൽ ഒടുവ ഒരുവൻ വരാൻ തുടങ്ങുക. അവന്റെ കൈകളിൽ വീശുമുറം എടുത്തു കഴിഞ്ഞാൽ പതിരിനെ പോകേണ്ടിടത്തേക്ക് പതിര് പോകും, മണി പോകേണ്ടിടത്തേക്ക് മണി പോകും. ഈ കാണുന്ന ആത്മീയതയുടെ സകല അഭിനയങ്ങളുടെ മുഖം മൂടികളും വലിച്ചു കീറിയിട്ട് യഥാർത്ഥ മണിയെ നിത്യതയുടെ കളപ്പുരയിലും യഥാർത്ഥ പതിരിനെ തീപ്പൊയ്യാകുന്ന തീച്ചുളയിലും വലിച്ചെറിയേണ്ട കവണം മനുഷ്യകുലത്തിന്റെ ജഡ്ജിയായി ഇവിടെപ്പെടാൻ തുടങ്ങുന്നത് ഈ നിൽക്കുന്ന നസറയിലെ യേശുവാണ്. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളെ, ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇന്നേക്ക് 28 കൊല്ലങ്ങൾക്ക് പുറകിൽ കോട്ടയം പയസ്റ്റന്റേത് കോൺവെന്റിന്റെ താഴത്തെ അടുക്കള മുറിയിൽ എന്താണ് നടന്നത് എന്ന് നമുക്കറിയില്ല. സിസ്റ്റർ സഭിക്കും ഫാദർ പിതൃക്കരനും ഒക്കെ ഇതിനകത്തെ ബന്ധം എത്രയാണെന്നുള്ളത് ഇന്നും അജ്ഞാതമാണ്. അടക്കരാജു എന്നറിയപ്പെട്ട ഒരു കള്ളന്റെ കണ്ണുകളായിരിക്കാം ഇവിടുത്തെ കോടതിക്ക് വിശ്വസനീയമായി തെളിവ് നൽകിയത്. എന്നാൽ ഞാൻ ഒരു വസ്തുത പറയട്ടെ, നാർക്കോ അനാലിസിസ് ഇല്ലാതെയും അടക്കരാജുവിന്റെ കണ്ണുകളില്ലാതെയും ആകാശത്തെയും ഭൂമിയെയും സാക്ഷ്യം വഹിപ്പിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ജുഡീഷ്യറിയുടെ ജഡ്ജിയായി മനുഷ്യകുലത്തെ ന്യായം വിധിക്കാൻ വെളിപ്പെടാൻ തുടങ്ങുന്ന ഒരുവനുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നസറയനായ യേശുവാണ്. ഈ നിൽക്കുന്ന യേശു സാധാരണക്കാരനല്ല, മനുഷ്യകുലത്തെ ന്യായം വിധിക്കുന്ന സാക്ഷാൽ ജഡ്ജിയാണ് ഈ നിൽക്കുന്നത്. ഓ, എന്നെ കനമുള്ള പരിചയപ്പെടുത്തലാ യോഹന്നാൻ യേശുവിനെ കുറിച്ച് ചെയ്യുന്നത്. ഈ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണവൻ. മാത്രമല്ല, മനുഷ്യവർഗത്തിന്റെ പാപത്തിന്മേൽ ന്യായവിധി വരുത്താൻ തുടങ്ങുന്ന സകല മുഖം മൂടിയും വലിച്ചു കീറുന്ന സാക്ഷാൽ ജഡ്ജിയായി വെളിപ്പെടാൻ തുടങ്ങുന്നതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. സ്തോത്രം. ഇനി അടുത്ത പ്രയോഗം, ഇവൻ നിങ്ങളെ സ്നാനപ്പെടുത്താൻ വന്നവനാണ്. അവന്റെ ഇന്നലകളിലെ ആളത്വം ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവകുഞ്ഞാണ്. അവന്റെ നാളുകളിലെ ആളത്വം ലോകത്തിന്റെ കോടതിയേക്കാൾ വലിയ സ്വർഗത്തിന്റെ ജുഡീഷ്യറിയുടെ സുപ്രീം ജഡ്ജി. ഞാൻ പലപ്പോഴും ഓർക്കും എറണാകുളം ഹൈക്കോടതി ജഡ്ജ് ബസ്വന്ത് ഇന്ന് കാണുന്ന അഭയ കൊലക്കേസിന്റെ ആദ്യത്തെ രംഗത്ത് സിസ്റ്റർ സെബിയെയും പുരോഹിതന്മാരെയും റിമാൻഡിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നടത്തിയ ഒരു വിധി പ്രസ്താവനയുടെ പകർപ്പന്റെ കയ്യിലുണ്ട്. അദ്ദേഹം അന്ന് എറണാകുളം ഹൈക്കോടതി ജഡ്ജ് ആയിരുന്ന സമയം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്:
ഭൂമിയിൽ നീതി നിറവേറ്റപ്പെട്ടില്ലെങ്കിലും സ്വർഗത്തിന്റെ കോടതി നീതി നിറവേറ്റുമെന്ന് ഓർക്കണം. സത്യം തുറന്നു പറയാൻ ബാധ്യതയുള്ളവർ മൗനം പാലിച്ചാൽ ഇരുൾ മൂടിയ നരകത്തിലായിരിക്കും ഇരിപ്പിടം ഒരുങ്ങുക എന്നത് മറക്കരുത് എന്ന് എറണാകുളം ഹൈക്കോടതി ജഡ്ജ് ബസ്വന്ത് പ്രസ്താവിച്ചുകൊണ്ട് വിധി പൂർത്തിയാക്കി എന്ന് ഞാൻ പത്രത്തിൽ വായിച്ചപ്പോ ഞാൻ ഒരു കാര്യം പറയാം. ഇവിടുത്തെ ജഡ്ജി പറയുകയാണ് ഞങ്ങൾക്ക് കൂടി വന്നാൽ 12 കൊല്ലത്തെ ജീവപര്യന്തം. എന്നാൽ മുകളിൽ ഒരു കോടതിയുണ്ട്, ആ ജഡ്ജിക്ക് ആത്മാക്കളെ നരകത്തിലിരുത്താൻ ശക്തിയുണ്ട്. ആ അവധിയെടുക്കാത്ത ഒരു ജഡ്ജിയും ആ അധികാരമുള്ള ഒരു കോടതി അധികാരിയും മനുഷ്യകുലത്തിന് മുകളിലുണ്ടെന്ന് ഇവിടുത്തെ ജഡ്ജി പറഞ്ഞെങ്കിൽ പ്രാർത്ഥിക്കുന്ന നീയും ഞാനും ആത്മാവിൽ പറയണം, അത് മറ്റാരുമല്ല ഞാൻ സേവിക്കുന്ന കർത്താവ്. നമുക്കറിയാം ഇന്ത്യയുടെ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നയനാർ നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹം ഒരു വലിയ വിഷയം മന്ത്രിസഭയിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിയമത്തിന്റെ മുൾമുനയിൽ എടുത്തിട്ട് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യകർത്താക്കളുടെ ചോദ്യശാലങ്ങൾക്ക് നടുവിൽ രണ്ട് കൈയും മുകളിലോട്ട് മുക്കിപ്പിടിച്ചോണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, മുകളിൽ ഒരുത്തൻ ഉണ്ടെന്ന് ഓർത്തോണമെന്ന്. മനസ്സിലായോ? ദൈവം ഇല്ലെന്ന് പറയുന്നവൻ പ്രതിസന്ധി ഘട്ടത്തിൽ പറയുക മുകളിൽ ഒരുത്തൻ ഉണ്ടെന്ന് ഓർത്തോണമെന്ന്. ഇന്ന് രാത്രി വചനം വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ വിളിച്ചു പറയുന്നു, മനുഷ്യകുലത്തിന്റെ ജഡ്ജിയായി വെളിപ്പെടാൻ തുടങ്ങുന്ന സുപ്രീം അതോറിറ്റി സോക്രട്ടീസ് അല്ല, പ്ലേറ്റോ അല്ല, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. അവൻ സർവാധികാരിയായി വെളിപ്പെടും. കതിരിലെ പതിരും മണിയും തമ്മിൽ തിരിക്കുന്ന സാക്ഷാൽ വീശുപുറം കൈകളിലുള്ള ജഡ്ജിയാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് യോഹന്നാൻ പരിചയപ്പെടുത്തുകയാണ്. അടുത്ത രംഗത്തെ പരിചയപ്പെടുത്തൽ വർത്തമാനകാലത്ത് യേശു ക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരമാണ്. ഞാൻ നിങ്ങളെ സ്നാനപ്പെടുത്താൻ ഉപയോഗിക്കുന്ന മാധ്യമം വെള്ളമാണ്, എന്നാൽ ഇവൻ നിങ്ങളെ സ്നാനപ്പെടുത്താൻ വന്നതാണ്. ഭൂതകാലത്ത് അവൻ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ഭാവി കാലത്ത് അവൻ വെളിപ്പെടാൻ തുടങ്ങുന്ന ദൈവകോടതിയുടെ സുപ്രീം ജഡ്ജിയാണ്. എന്നാൽ ഇന്ന് വിശ്വസിക്കുന്നവരെ ആത്മാവാകുന്ന നദിയിൽ സ്നാനമേൽപ്പിക്കുന്ന സാക്ഷാൽ സ്നാപകനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറയനായ യേശു. അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾക്കറിയാം ശരീരത്തിന്റെ ഓരോ കോശങ്ങളും നിറയത്തക്ക വിധം ആ ആത്മവ്യാപാരത്തിന്റെ പ്രതലം അനുഭവിച്ചറിയുന്ന ദൈവവൈദ്യരെ, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി അമാനുഷികമാണ്. ഇതിനെ ബന്ധിക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. കാത്തിരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിന്നെ നിറയ്ക്കാൻ ആത്മവ്യാപാരം ഇന്ന് രാത്രിയും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. നമ്മളൊക്കെ പെന്തക്കോസ്ത് അനുഭവങ്ങളുടെ തനിമയും അതിന്റെ അവസ്ഥകളും പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട്. ശരിക്കും ഒരു തീവ്യാപാരത്തിന്റെ ആളത്വം നമുക്കറിയാം. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ സെഹിയോൻ മാളികമുറിയിൽ ഇറങ്ങിയ രംഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. മഹാദൈവം ആരാ? ആ പ്രപഞ്ച ചക്രവർത്തിയും അഖിലാന്ത സൃഷ്ടിതാവുമായ ആ തീജ്വാലയിൽ വെളിപ്പെട്ട ഹോരേബിൽ കത്തിജ്വലിച്ച ദൈവസാന്നിധ്യം, സീനായി കൊടുമുടിയിൽ ഇറങ്ങി വന്ന മഹാദൈവത്തിന്റെ സാന്നിധ്യം. എന്നാൽ നമ്മൾ ആരാധിക്കുന്ന കർത്താവ് ദമസ്കോസിന്റെ പടിവാതുക്കൽ അത് ശക്തനായ ആണത്വപരമായി ഇറങ്ങിയ രംഗം നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സെഹിയോൻ മാളികമുറിയിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ മുഴക്കമുണ്ടായി, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അവർ ആത്മാവ് അവർക്ക് നൽകിയതുപോലെ, പരിശുദ്ധാത്മാവ് അവർക്ക് നൽകിയതുപോലെ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. കണ്ണുകൊണ്ട് ഞാൻ കണ്ടറിയുന്നു, മൂക്കുകൊണ്ട് ഞാൻ മണത്തറിയുന്നു, നാക്കുകൊണ്ട് ഞാൻ രുചിച്ചറിയുന്നു, തൊക്കുകൊണ്ട് ഞാൻ തൊട്ടറിയുന്നു, ചെവി കൊണ്ട് ഞാൻ കേട്ടറിയുന്നു. എന്നാൽ ഇന്ന് രാത്രി ഈ പ്രതലത്തിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, സെഹിയോൻ മാളികമുറിയിൽ ശക്തനായ ദൈവാത്മാവ് ഇറങ്ങുകയാണ്. ആ തീജ്വാലയുടെ വ്യാപാരം ആളിപ്പടരുകയാണ്. തിരുവെഴുത്തിൽ പിതാക്കന്മാർ എഴുതിയ പാട്ടുകൾ ആ തിരുവചന പശ്ചാത്തലത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, ദേശമാകെ ജ്വലിച്ചാളിയിടുവാൻ അങ്ങേ ദാസരിൽ തീക്കനൽ വിതരണമേ, നാശലോകേ തീ കഷണങ്ങളായി ഞങ്ങൾ വീശണം പരമസുവാർത്തകളെ, ഭൂമിയിൽ തീയിടാൻ വന്ന പര അയ്യോ തിന്മ പെരുകുന്നു കാണണമേ, തീ കൊണ്ട് നിന്മക്കൾ ജ്വലിച്ചിടുവാൻ ആത്മ തീയാലിൽ അഭിഷേകം ചെയ്യണമേ. സ്തോത്രം. ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവെ, എനിക്ക് വേണ്ടത് ഇവിടുത്തെ ബുദ്ധിപരമായ വ്യായാമമല്ല, എനിക്ക് വേണ്ടത് സെഹിയോൻ മാളികമുറിയിൽ പഞ്ചേന്ദ്രിയങ്ങളെ സ്പർശിക്കത്തക്ക വിധം ഇറങ്ങി വന്ന ദൈവസാന്നിധ്യത്തിന്റെ വ്യാപാരം. ഇന്ന് രാത്രി എന്റെ സ്ഥിരകളൊന്ന് അനുഭവിച്ചറിഞ്ഞിരുന്നു.
ഇരുന്നെങ്കിൽ അത് കൊതിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങാൻ കഴിയുമോ? കൈവച്ചാൽ രോഗികൾ സൗഖ്യമാകുന്ന, വിര ചൂണ്ടി കൽപ്പിച്ചാൽ പൈശാചിക ബന്ധനങ്ങൾ അഴിയുന്ന, സാത്താന്യ കോട്ടകളുടെ കൊത്തളങ്ങൾ ഇടിഞ്ഞു വീഴുന്ന, ശാപത്തിന്റെ കെട്ടുകെട്ട് തകരുന്ന, ആത്മവ്യാപാരത്തിന്റെ കനത്ത പ്രതലത്തിലേക്ക് ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നെ കൈപിടിച്ചുയർത്തിയിട്ട് അസാധാരണമായ അഭിഷേകത്തിന്റെ ഒഴുക്ക് നിന്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ മേൽ പകരത്തക്ക വിധം കർത്താവിന്റെ കരം ഇന്ന് രാത്രി ചലിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എത്ര പേർ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങും. സ്തോത്രം. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ മുഴക്കമുണ്ടായി. മുഴക്കം വരുന്നത് കണ്ണുകൊണ്ടല്ല, കാണുന്നത് ചെവി കൊണ്ട് കേൾക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പഞ്ചേന്ദ്രിയത്തിന്റെ ഒന്നാം കവാടമായ ഇന്ദ്രിയത്തിന്റെ ചെവിയുടെ മേഖലയെ പരിശുദ്ധാത്മ ഏറ്റെടുത്തു. സ്തോത്രം. ഓരോരുത്തരുടെ മേൽ ആ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായി. അങ്ങനെയാണെങ്കിൽ കണ്ണുകളുടെ നിയന്ത്രണത്തെ ദൈവാത്മാവ് ഏറ്റെടുത്തു. സ്തോത്രം. ആ തൊക്കുകളുടെ മേൽ അത് പതിഞ്ഞിറങ്ങി. അങ്ങനെയാണെങ്കിൽ ആ വീട് മുഴുവൻ നിറച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് കുച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, അടുത്ത ചുവട് വെക്കാൻ കഴിയാത്ത ജീവിത പ്രതിസന്ധികൾക്ക് നടുവിലാണ് നീ ഇന്ന് രാത്രി ഈ ദൂത് കേട്ടിരിക്കുന്നതെങ്കിൽ നിന്റെ കണ്ണിനെ നിറയ്ക്കുന്ന ദൈവാത്മാവ്, നിന്റെ ചെവിയെ നിയന്ത്രിക്കുന്ന ദൈവാത്മാവ്, നിന്റെ നാവിനെ എടുക്കുന്ന ദൈവാത്മാവ്, നിന്റെ തൊക്കിനെ സ്പർശിക്കുന്ന ദൈവാത്മാവ്, നിന്റെ പഞ്ചേന്ദ്രിയങ്ങളെ മാത്രമല്ല നാറ നടത്താൻ ഇരുട്ടിന്റെ ശക്തികൾ ഒരുക്കി വെച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി പ്രാർത്ഥനയിൽ ബന്ധിക്കത്തക്ക വിധം നിന്റെ നാവിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ദൈവാത്മാവിന്റെ പ്രവൃത്തിക്കായി ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി ഒരു സാധാരണ രാത്രിയല്ല, അവന്റെ ദിവ്യ സാന്നിധ്യത്താൽ ഒരു ആത്മസ്നാനത്തിന്റെ പ്രതലത്തിലേക്ക് ദൈവാത്മാവ് നിന്നെ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവെ പോരാ, ഇന്നത്തെ നില എനിക്ക് പോരാ, ഈ ഉണങ്ങി വരേണ്ട ആത്മീയതയ്ക്ക് ഒരു അറുതി വന്നിട്ട് ഇന്ന് വരെ പകരപ്പെട്ടിട്ടില്ലാത്ത ഒരു ആത്മപ്രതലത്തിലേക്ക് എന്നെ നിന്റെ ആത്മാവൊന്ന് കത്തിച്ചെഴുന്നേൽപ്പിക്കണമേ എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ നാവുകൾ തുറന്നൊന്ന് സ്തോത്രം ചെയ്ത് തുടങ്ങിക്കട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ കാണുന്നു വീശി അടിക്കുന്ന ഒരു കാറ്റ് പോലെ ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരുടെ മുറിക്കകത്തേക്ക് ബലത്തോടെ വ്യാപരിക്കുകയാണ്. നിന്റെ വാഗ്ദത്തത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ താലന്തുകൾക്കെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ, നിന്റെ തലമുറകൾക്കെതിരെ വെളിപ്പെടേണ്ട ചില ദൈവപ്രവർത്തികളെ നാളുകളായി തടഞ്ഞു വെച്ചുകൊണ്ട് വാദിച്ചു നിൽക്കുന്ന ഇരുളിന്റെ അധികാരങ്ങളെ ഇന്ന് രാത്രി പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവ ശക്തിയുടെ കനത്ത സ്പർശനത്താൽ ചില കെട്ടുകളെ അഴിച്ചു മാറ്റത്തക്ക വിധം ആത്മവ്യാപാരം ഫീല് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കെ ഇ എബ്രഹാം അവർകൾ, സ്തോത്രം, റാഹേലമ്മ എന്ന ഒരു സഹോദരിയെ കരിമൂർഖൻ കടിച്ച വാർത്തയറിഞ്ഞ് ആത്മസ്നാനം അനുഭവിച്ച ചില ദിവസങ്ങൾക്ക് ശേഷം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അറിഞ്ഞ വാർത്തയറിഞ്ഞ് ഓടി ആ വീട്ടിലെത്തുകയാണ്. ആ എത്തുന്ന സമയം ഒരു തലയണയുടെ മുകളിലേക്ക് പുല്ല് പറിക്കാൻ പോയപ്പോൾ കൊത്തിയ പാടുള്ള കൈയെടുത്ത് വെച്ചിട്ട് ആ കണ്ണുകൾ പാതി അടഞ്ഞ് ആ കുഞ്ഞുങ്ങൾ ചുറ്റുമിരുന്ന് നിലവിളിച്ച് മരണത്തോടടുക്കുകയാണ്. കണ്ടിറങ്ങുന്ന സമയം ഉള്ളിൽ ഇടുത്തി പോലെ ദൈവാത്മാവ് പറഞ്ഞു, മോനെ ഉണ്ണൂണ്ണി, നിന്റെ മേൽ ഞാൻ പകർന്ന ദൈവശക്തി കാണാനുള്ളതല്ല, ഇവളുടെ ശരീരത്ത് വ്യാപരിക്കുന്ന കരിമൂർഖന്റെ വിഷത്തെ ശാസിക്കാനുള്ളതാണ്. ആ കരം ഒന്ന് എടുത്ത് പിടിച്ച് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിലും പരിഹസിക്കപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് അതൊക്കെ മറന്ന കൈ അങ്ങോട്ട് എടുത്ത് ആ ദൈവദാസൻ, ആ ഭക്തനായ ഐ പി സി എന്ന ഈ മഹാപ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പിതാക്കന്മാരുടെ നിലയിലുള്ള ദൈവവൃത്യൻ ആ കരങ്ങളിലോട്ട് കൈവച്ചുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ നാട്ടുകാർ പറഞ്ഞ വാചകം അറിയാമല്ലോ. സ്തോത്രം. എന്താ പറഞ്ഞെന്നറിയാമോ? സാറേ, വല പിയാജുമാന്നെങ്കിൽ പോയേനേം, ഇത് കരിമൂർഖനാ, നടക്കില്ല. ഉടനെ കരങ്ങൾ വെച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇലക്ട്രിക് ഷോക്ക് വ്യാപരിക്കുന്നത് പോലെ ആ ദൈവശക്തി സിരകളിലേക്ക് ഒഴുകിയിറങ്ങി. അവൾ ചാടിയെണീറ്റ് ഭക്ഷണം കഴിച്ചു ബലപ്പെട്ടു. കെ എബ്രഹാം അവർ തന്റെ ആത്മകഥയിൽ കുറിച്ച പ്രയോഗങ്ങളിൽ ഒന്ന്, എന്റെ നാവിൽ ഉയർന്ന അന്യഭാഷ കൊണ്ട് രാഹേലമ്മയുടെ രക്ത ധമനികളിൽ ഒഴുകുന്ന കരിമൂർഖന്റെ വിഷത്തെ എന്റെ ദൈവം ശാസിക്കുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കാണുകയായിരുന്നു. ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വാഗ്ദത്തത്തിനെതിരെ നിൽക്കുന്ന ദുഷ്ടശക്തികൾ എത്ര പ്രബലരാണെങ്കിലും ഇന്ന് രാത്രി നീ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മുറിക്കകത്ത് നിന്റെ കടുങ്കട്ടു വീണ വിഷയത്തെ അഴിച്ചെടുക്കാൻ യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കളുടെ നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകളടച്ച് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. എല്ലാം
നാവിടുന്ന പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഞാൻ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നു, ഇതൊരു സാധാരണ മീറ്റിംഗ് അല്ല, ഇതൊരു ദൈവസ്പർശനത്തിന്റെ മീറ്റിംഗ് ആണ്. പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ ആഴത്തിൽ തൊടാൻ തുടങ്ങുകയാണ്. നിന്റെ അധ്യായത്തെ ദൈവാത്മാവ് മാറ്റിക്കുറിക്കാൻ തുടങ്ങുകയാണ്. നിനക്കെതിരെ ഉയർന്ന ചിലതിനെ എന്റെ ദൈവം അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ചില പോരാട്ടങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ഉയരുകയാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില വാഗ്ദത്തങ്ങൾ നിന്റെ കൺമുൻപിൽ നിവർത്തിക്കപ്പെടുന്ന ദിവസങ്ങളായി ഈ ദിവസങ്ങളെ ദൈവാത്മാവ് തീർക്കും. ഞാൻ ആത്മനിയോഗത്തോടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചില കർത്തൃദാസന്മാരോട് വിളിച്ചു പറയട്ടെ, മോറിയായുടെ മുഗൾ പരപ്പിൽ നിന്നിട്ടും ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുന്നില്ലെന്നോർത്ത് ഭാരപ്പെടണ്ട. നിന്റെ കൈകളിൽ എത്തേണ്ട അവകാശം ഓടിപ്പോകാൻ ശ്രമിച്ചാലും അത് കാട്ടുവള്ളികളിൽ കുരുക്കിയിട്ടായാലും നിന്റെ കൈകളിൽ എത്തിക്കത്തക്ക വിധം ആ കരം നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ചലിക്കുന്നുണ്ട്. ഇരിക്കുന്നത് മോറിയായുടെ മുഗൾ പരപ്പിലാണോ, നിനക്കുള്ള കരുതൽ നീ ഇരിക്കുന്ന ഇടത്തെത്തും. നിൽക്കുന്നത് കെരീത്തിന്റെ കരയിലാണോ, നീ പട്ടിന് കിടക്കാൻ ദൈവം അനുവദിക്കുകയില്ല. ഇറച്ചി തിന്ന് കുടല് പൊട്ടിയാലും കൊടുക്കാത്ത ഒരു കാക്കയുടെ ചുണ്ടിൽ ഒരു GPS സിസ്റ്റം എങ്ങനെ നിയന്ത്രിക്കുന്നു, അതുപോലെ പ്രവാചകൻ മുട്ടുമടക്കിയ ഇടത്തേക്ക് അവരോട് ഓഹരി കൊടുത്തുവിട്ട ദൈവമാണ് ഞാൻ സേവിക്കുന്ന കർത്താവെങ്കിൽ നിനക്ക് വേണ്ടി കരുതാനവൻ ശക്തനാണ്. അവന്റെ കരം കുറുതായിട്ടില്ല. വിശ്വസിക്കുക, യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. ഇന്ന് രാത്രി പാസ്റ്ററെ, ഈ യേശു ഇത് എന്റെ രക്ഷിതാവ്, ഞാൻ അവനെ അനുഭവിച്ചറിയുന്നു. ഇന്ന് രാത്രി എനിക്കവനെ കൂടുതൽ അറിയണം. ആ രണ്ട് കൈകളും കർത്താവിങ്കിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വായ് തുറന്ന് ശബ്ദമുയർത്തി യേശുവേ എന്നൊരു വാക്ക് പറയാൻ പറ്റുമോ? ശബ്ദമുയരട്ടെ, വായ് തുറക്കട്ടെ, രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന സിറ്റൗട്ടിലോ ബെഡ്റൂമിലോ മുഴങ്ങത്തക്ക വിധത്തിൽ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കണ്ണുകളടച്ച് ആഴമായ ആശ്രയബോധത്തോടെ യേശുവേ എന്ന് ഒന്ന് ശബ്ദമുയർത്തി വിളിക്കാമോ? മടിക്കണ്ട. സ്തോത്രം. കത്തോലിക്ക കരിസ്മാറ്റിക്കാരുടെ ശബ്ദമല്ല യേശുവേ എന്നുള്ള ശബ്ദം. അത് വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കളുടെ വിജയത്തിന്റെ ശബ്ദമാണ്. അപ്പനും അമ്മയും കൂടെ ആലോചിച്ചാണ് മക്കളുടെ പേര് നിർണയിക്കുന്നത്. എന്നാൽ ജോസേഫും മറിയയും കൂടെ ആലോചിച്ച് തീരുമാനിച്ച പേരല്ല യേശു എന്ന പേര്. അത് പിതാവായ ദൈവം ഉയരത്തിൽ തീരുമാനിച്ച പേരാണെങ്കിൽ ആ കരം ഉയർത്തി വിളിക്കുന്ന ശബ്ദത്തിന് സ്വർഗം കാതോർക്കുന്ന രാത്രിയാണ് ഈ രാത്രി. വിഷയത്തെ തൊടാൻ യേശുവിന് കഴിയും. ഞാൻ ഇന്ന് രാത്രി നിങ്ങളുടെ മുൻപിൽ ഞങ്ങളുടെ പ്രസംഗത്തിന്റെ കേന്ദ്ര ബിന്ദു ഈ കൺവെൻഷനെ ആദ്യ രാത്രി നസറയനായ യേശുവിനെ ഉയർത്തുകയാണ്. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിന്റെ തേജസ്സിന്റെ കരങ്ങളിൽ ഈ സദസ്സിനെ കൈമാറുന്നു. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനെ, ഞങ്ങളുടെ രക്ഷാനായകനെ, ഞങ്ങളുടെ ലാക്കും ഞങ്ങളുടെ കേന്ദ്രവുമായ കർത്താവിനെ ഇന്ന് രാത്രി ഇവിടെ ഉയർത്തുന്നു. നീ ഇന്ന് രാത്രിയിൽ ഈ അസാധാരണ പ്രതിസന്ധികൾക്ക് നടുവിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനായി, മരണത്തിന്റെയും പാതാളത്തിന്റെയും കൈകൾ താക്കോൽ കൈകളിലുള്ളവനായി നിന്റെ ജനത്തോടൊപ്പമുള്ളത് കൊണ്ട് സ്തോത്രം. വ്യാപരിക്കട്ടെ ദൈവശക്തി, പകരപ്പെടട്ടെ ദൈവിക വിടുതൽ, ഇവർ അത് അനുഭവിച്ചറിയട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച ബഹുമാന്യ കർത്തദാസനോടും പ്രാർത്ഥനയോടെ കേട്ട പ്രിയപ്പെട്ട സദസ്സിനോടും ആ മേഖലയിൽ അധ്വാനിക്കുന്ന പ്രിയങ്കരരായ കർത്തൃദാസന്മാരോടും നന്ദി പ്രകാശിപ്പിച്ച് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ.